Koilandi Edavana Samstana Padil, Abakatangal Kardi Aunilla, Mukatinum Ari Kodimidil, Nidava the Apakatangalana Nadakunad, Nyara Ichim, Dand Apakatangal Nadanu Navigarna Nadakuna, Edavana Koilandi Samstana Padilan, Abakatangal, Turaka the Aunadu, Rodinde Ashastri and Ramanaman, Abakatangal Karnaman, Prathana Arobano, Cheria, Madabedal Purum, Rodil Vahangal, Gripuita, Avastiana, Adorapum, Driver Marudim, Kalnadi Atrakarudim, Astradim, Vahangal, Amida Vegdimella, Abakatangal Karnamanund. ഞായറാഴ്ചയിൽ മുക്കത്തിനും എരഞ്ഞിമാവിനുമിടയിൽ രണ്ട് അപകടങ്ങളാണ് നടന്നത്. കറുത്തപറമ്പിൽ മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞും ഗോതമ്പ് റോഡിൽ കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും രണ്ടു മണിക്കുമിടയിലായിരുന്നു അപകടങ്ങൾ. സെപ്റ്റംബർ 7 നെല്ലിക്കാപറമ്പിനും കറുത്തപറമ്പിനും ഇടയിൽ വെച്ച് വൈകിട്ട് 6:45 സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗോതമ്പ് റോഡ് സ്വദേശി ജിജിത്ലാൽ മരിച്ചിരുന്നു. ശക്തമായ മഴ തുടങ്ങിയ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 7 അപകടങ്ങളാണ് ഉണ്ടായത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ കറുത്തപറമ്പിലും നെല്ലിക്കാപറമ്പിനുമിടയിൽ കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ലോറിയുടെ പിറകിലിടിച്ചും റോഡിൽ നിന്നും തെന്നിമറിഞ്ഞ് മിനി പിക്കപ്പ് വീടിൻ്റെ ചുറ്റുമതിൽ തകർത്തും അപകടമുണ്ടായി. പിക്കപ്പിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കറുത്തപറമ്പിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. തൊട്ടടുത്ത നെല്ലിക്കാപറമ്പ് അങ്ങാടിക്ക് സമീപത്താണ് മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് തൊട്ടടുത്ത വീടിൻ്റെ ചുറ്റുമതിൽ ഇടിച്ച് തകർത്തത്. ഇതിന് 2 ദിവസം മുമ്പും നെല്ലിക്കാപറമ്പിൽ കാർ നിയന്ത്രണം വിട്ട് തെരുവ് വിളക്കിനായി സ്ഥാപിച്ച പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ 5 അപകടങ്ങളാണ് ഉണ്ടായത്. നോർത്ത് കാരശ്ശേരി മാടാമ്പുറം വളവിൽ ടിപ്പർ ലോറികൾ കൂട്ടിയിടിച്ചും അപകടം നടന്നിരുന്നു. ഇതിന് തൊട്ടടുത്ത് മറ്റൊരു അപകടവും നടന്നിരുന്നു. കുളങ്ങരയിലും കുറ്റൂളിയിലും അപകടം നടന്നതും ഈ ദിവസങ്ങളിലാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.